വാർത്തകൾ വിശദമായി. ശബരിമല അവലോകന യോഗത്തിൽ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ ശകാരം. ശബരിമലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണക്കെടുപ്പ് അനുവദിക്കാനാകില്ല എന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിലപാടാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, വിവരങ്ങൾ അതിനു മുൻപ് വാക്കുകളിലേക്ക്. സർ, ദേവസ്വം ബോർഡിന്റെ അനുവാദം കൂടിയില്ലാതെ, ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം കൂടിയില്ലാതെ ഇവിടെ എണ്ണയെടുക്കുവാൻ അനുവദിക്കില്ല. പക്ഷേ ഗവൺമെന്റ് ഒരു ജിയോ ഇറക്കിയാൽ ആ ജിയോ ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ കയറി ശബരിമലയെ ഭരിച്ചു കളയാം എന്ന ധാരണയുണ്ടെങ്കിൽ ഞങ്ങൾ കള്ളന്മാരും കൈക്കൂലിക്കാരുമല്ല, ഞങ്ങൾ അയ്യപ്പഭക്തന്മാർ മാത്രമാണ്. ഇതില് ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയം കുറച്ച് പുറത്തു വന്നതാണ്. ഇപ്പോൾ ഒരു നമ്മുടെ സമൂഹത്തിന് ചേരാത്ത ഒരു പറച്ചിലായി പോയി. അതായത് ഏതോ പോലീസ് ഉദ്യോഗസ്ഥൻ ആളുടെ കണക്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പരാമർശം നടത്തി. നമ്മൾ ശബരിമലയുടെ പ്രത്യേകത വെച്ച് ശബരിമലയിൽ ഭക്തർ വരുന്നു. ഭക്തൻ്റെ മറവിൽ ആരൊക്കെ വരും? ഇന്നത്തെ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ. ആ ശ്രദ്ധിക്കാനുള്ള ചുമതല നമ്മൾ ദേവസ്വം ബോർഡിന് മാത്രം കഴിയുന്നതല്ലേ? അത് പറയണ്ടേ. അത് ചെയ്യേണ്ടത് പോലീസ് തന്നെയല്ലേ? അപ്പോൾ പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അതൊരു ശബരിമലയെ ഭരിക്കലായിട്ട് എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത്? വിവരങ്ങളുമായി ഇപ്പോൾ ബിജേഷ് ചേരുന്നുണ്ട്. ബിജേഷ്, വിവരങ്ങൾ. സ്വാമി, ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള അവലോകന യോഗത്തിനിടയിലായിരുന്നു ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പല കാര്യങ്ങളിലും എതിർപ്പ് രേഖപ്പെടുത്തിയത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ നിലപാടാണ് വ്യക്തമാക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം പോലീസ് കണക്ക് അയ്യപ്പ ഭക്തരുടെ കണക്കെടുക്കുന്നു, അത് വി ഐ പി പാസുകൾ ഇനി മുതൽ VIP പാസുകൾക്ക് പകരം തിരുപ്പതി മോഡലിൽ 250 രൂപയുടെയും 1000 രൂപയുടെയും പ്രത്യേക പാസുകളായി നൽകിയാൽ ഇവിടുത്തെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് ദർശനം നൽകി പറഞ്ഞയക്കുകയാണെങ്കിൽ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും എന്ന ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതാണ് അല്പം നേരത്തെ വാക്തർക്കങ്ങൾക്ക് ഇടയാക്കിയത്. എന്തായാലും മണ്ഡലകാലങ്ങളിൽ അനുഭവിക്കുന്ന വലിയ ജനത്തിരക്കും മാലിന്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഗ്രഹി മോഡലിൽ 250, 1000 രൂപയുടെ VIP പാസുകൾ നൽകി ദർശനം വേഗത്തിലാക്കുന്നത് പരിശോധിക്കണം. തീർത്ഥാടന പാതയിലുടനീളം യാത്രാ ഭവനുകൾ സ്ഥാപിക്കണം. മണ്ഡലകാലങ്ങളിൽ പമ്പ മുതൽ സന്നിധാനം വരെ റോപ്പ് വേ നടപ്പിലാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നും ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്കായി ശബരിമലയ്ക്കും ശബരിമലയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വിമാനത്താവള സാധ്യത പരിശോധിക്കാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നത്. എന്തായാലും ശബരിമലയിലെ ആചാരങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ടതൊഴിച്ച് ശബരിമലയുടെ വികസനത്തിനായുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. നേരത്തെ സന്നിധാനത്തായിരുന്നു അവലോകന യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ കനത്ത മഴയെ തുടർന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സന്നിധാനത്ത് എത്താൻ സാധിക്കാത്തതിനാൽ യോഗം പമ്പയിലേക്ക് മാറ്റുകയായിരുന്നു.